അപ്പൊ എന്തായാലും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തിൽ ബെൽ ബട്ടൺ അമർത്തിയേക്കുക. ഓക്കെ, അപ്പൊ നേരം നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കില്ല. അപ്പൊ എന്തായാലും ഇത് പറയണം എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി എന്തായാലും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയില്ല, കാരണം ഇന്നലെയൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇതിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ചെയ്യില്ല, ഇനി ഇതിനെ പറ്റി ഒന്നും പറയില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഞാന്. പിന്നെ തോന്നി പറയണം, കാരണം പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നല്ല താങ് താങ്ങണ്ട് നമുക്ക്. കാരണം അവസരം കിട്ടിയപ്പോ ശരിക്കും ഓരോരുത്തർ മുതലെടുത്തും കൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ എനിക്ക് ഇന്നലെയൊക്കെ ശരിക്കും മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ പറയുന്ന കാര്യം ചിലപ്പോ കുറച്ച് പേരെങ്കിലും ഇപ്പൊ വിശ്വസിക്കില്ല, പക്ഷെ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായി. ഇതുവരെ ഈ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ചാനലിലെ ഞാൻ കുറ്റം പറഞ്ഞിട്ടോ, ഈ ചാനലിലെ ഞാനവിടെ നോക്കണം, എന്റെ കയ്യിലാണ് ചാനലൊക്കെ. അപ്പോ ഈ ഒരു ചാനലിന് മറ്റൊരു ചാനലിലെ ഞാൻ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാനൊരു ചാനലിനെ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു, നെഗറ്റീവ് അടിച്ചു, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തുവാണെങ്കിലും തെളിയിക്കുക, കാരണം ഞാൻ മറ്റൊരു ചാനലിനെ, ഞാൻ എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഇനി ദാരിദ്ര്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. ഞാൻ എന്റേതായ രീതിക്കുള്ള വീട്ടിലത്തെ കാര്യങ്ങൾ വീഡിയോസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ വന്നിട്ടുള്ളത്. മറ്റൊരാളേനെ ഞാൻ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ പ്രശ്നത്തിനോ ഞാൻ പോയിട്ടില്ല. ഞാൻ എന്റേതായ രീതിക്കുള്ള വീഡിയോസുകൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ട് റീച്ചാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്റേതായ ചാനലുകൾ മാത്രം, എന്റെ വീഡിയോകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ മറ്റൊരാളേനെ മറ്റൊരു ചാനലിന് പോയിട്ട് ഈ മല്ലു ഫാമിലി എന്നുള്ള ഒരു ചാനലിന് ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ എനിക്ക് വേറെ ചാനലിനും കൂടി സുജിൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് അതിലും അതൊന്നും ഒരാളേനെ ഞാൻ കുറ്റം പറയാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരാളത് വേറൊരാളത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോ ഇതിങ്ങനെ എനിക്കൊരു അനുഭവമായി, ഇപ്പോ ഒരു പാടായി. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഓരോ ആൾക്കാരനെ എങ്ങനെയൊക്കെ നിർത്തണം, എവിടെ നിർത്തണം. നമ്മള് ചില ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു, സുജിന് ഓരോരുത്തരെ ആവശ്യമില്ലാണ്ട് തല കയറ്റി വെച്ചതുകൊണ്ടാണ് ഇപ്പൊ ഒരു അവസരം വന്നപ്പോ അവരെല്ലാരും തിരിച്ചതാക്കിയെന്നൊക്കെ പറഞ്ഞ കമന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലായിപ്പോ, കാരണം ഒരു അവസരം വന്നപ്പോ നമ്മളേനെ എടുത്തിട്ട്. പക്ഷെ ഞാൻ ഒരാളേനെ ഞാൻ പേരെടുത്ത് പറയൂല, കുറ്റം പറയണൊന്നുമില്ല. പക്ഷെ എനിക്ക് വന്നൊരു കാര്യങ്ങളെടുത്ത് പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പോ അതാണ് ഫസ്റ്റ് ഒരു കാര്യം. ഞാൻ ഈ ചാനലായിട്ട് ഞാൻ ഒരാളിനോട് ഒരു പ്രശ്നം പോയിട്ടില്ല. ഞാൻ എന്റെ ചാനലിൽ നിന്ന് മാത്രം, ഞാൻ എന്റെ ചാനലിൽ ഇടുന്ന വീഡിയോ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് അതും അത് മാത്രമാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ചെയ്യാറില്ല. ആദ്യം ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ചാനൽ പ്രൊമോഷൻ ചെയ്ത ചാനൽ ലിങ്ക് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഞാന്. അത് നിങ്ങൾക്ക് ആ ചാനലിൽ നോക്കിയാൽ, ഞാൻ ആ ചാനലിൽ അതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ എന്റെ ലിങ്കോട് പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാ എന്താ പറയാ, ഡിലീറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും. അത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഓരോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഞാനൊരു 3 ചാനൽ ലിങ്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു, ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു, സുജിന ഇനിങ്ങനെ ഈ ലിങ്ക് പ്രൊമോഷൻ വേണ്ടട്ടോ, അത് നിർത്തിക്കളാം, നിങ്ങൾ ഡെയിലി ഒരാൾക്കാർ ചെയ്തു കൊടുക്കണ്ടേ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വന്നു. അപ്പൊ അതവിടെ നിർത്തി. ഞാൻ പൈസ വാങ്ങിയിട്ട് തന്നെ ചെയ്തായിരുന്നത്, ഒരു ചാനൽ ലിങ്ക് പ്രൊമോഷൻ ചെയ്യാൻ 5000 രൂപ വെച്ചിട്ട്. അന്ന് നമ്മൾ തുടങ്ങിയ സമയത്താട്ടെ പറയുന്നത്, ഞാൻ ചാനൽ തുടങ്ങിയ ഒരു 1 lakh കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ഒരു 2 lakh ഒക്കെ ആവാരാകുമ്പോൾ തോന്നുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ടൈമില്. പക്ഷെ നമുക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യത്തിന് ഒരു ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് നോക്കി അറിയാം, ഞാൻ നോണ അറിയല്ല. ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ ഇപ്പൊ വിചാരിക്കും നോണ പറയാന്ന് തന്നെയാണ് പറയുള്ളൂ. പക്ഷെ അതിന് ഞാൻ എന്റെ കയ്യിലുള്ള തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനലിലുള്ള എന്റെ വീഡിയോസുകൾ തന്നെയാണ്. നിങ്ങൾക്ക് പോയിട്ട് നോക്കാം, നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരിക്കലും നോണ അറിയല്ല എന്ന്. അപ്പോ ആദ്യം പ്രൊമോഷൻ ചെയ്തായിരുന്നു, പൈസ വാങ്ങിയിട്ട് തന്നെയാണ്, നോണ പറയുന്നില്ല. ചാനൽ ലിങ്ക് പ്രൊമോഷൻ കൊടുത്തായിരുന്നു ഞാൻ. പിന്നീട് ഞാനത് നിർത്തി, കാരണം നമുക്ക് നമ്മളെ ചാനലിന് അത്യാവശ്യത്തിന് വീഡിയോസിനൊക്കെ റീച്ച് ആവാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് എനിക്ക് വേണ്ട എന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഏണിങ്സും കാര്യങ്ങളും എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാന് ലിങ്ക് പ്രൊമോഷൻ നിർത്തി.
ലിങ്ക് പ്രൊമോഷൻ അല്ല, ഒരു പ്രൊമോഷനും ചെയ്യാറില്ല. പിന്നെ അത് ആ പ്രൊമോഷൻ അവിടെ നിർത്തി. പിന്നെ അതിനെപ്പറ്റി ഞാൻ ഒരു ആര് പ്രൊമോഷൻ ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പറ്റില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാണ് ചെയ്യാറ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ വലിയ ആളായി, ഞാൻ വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നമ്മളെന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. എന്നോട് സംസാരിക്കാനല്ല, കുഞ്ഞൂസിനോടും കുഞ്ചൂസിനോടും അമ്മേനോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിക്കാൻ ശ്രമിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ ഫോൺ, ഇപ്പൊ നിങ്ങളെ ഫോണിക്ക് ഒരു കോൾ രണ്ട് കോൾ ഒരു ദിവസം വരാറുണ്ടായിരിക്കില്ല, പക്ഷെ എന്റെ ഫോണിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. അപ്പൊ എല്ലാ ഫോണും നമുക്ക് എടുത്ത് സംസാരിച്ചിരിക്കാൻ നമുക്ക് പറ്റൂല, നമുക്ക് എന്നല്ല എനിക്ക് പറ്റൂല. കാരണം ഞാൻ അങ്ങനെ ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചിട്ട് ആ നമ്പർ അവിടെ നിന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. അപ്പൊ നമുക്ക് നിങ്ങളെ ചിന്തിച്ചു നോക്കി നോക്ക്, ഒരു ദിവസം ഒരു 300 കോള് അല്ലെങ്കിൽ ഒരു 200 കോൾ അല്ലെങ്കിൽ 100 കോള് ഒരു ദിവസം ഒരാളെ ഫോണിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇങ്ങനത്തെ ഒരു അവസരം കടക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്നാലും പറയാ, കാരണം അത്രയും കോളുകൾ എന്റെ ഫോണിക്ക് വരുമ്പോ ഞാന് ഇതിലെല്ലാം എടുത്ത് സംസാരിക്കു പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് ആര് വിളിച്ചു കഴിഞ്ഞാലും ചിലപ്പോ ആദ്യം സംസാരിക്കും, പിന്നീടും ആള് തന്നെ വിളിച്ചിട്ട് പറയാണ് ഇന്നൊരു കാര്യം ചെയ്യോ നിങ്ങൾ അങ്ങനെ ചാരും ചോദിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ടും ഇല്ലട്ടോ പറ്റില്ല അങ്ങനെ പോയിട്ട് നമ്മൾ ഒഴിവാക്കല് ചെയ്യുള്ളൂ. ഇപ്പൊ ആരാണെന്നുണ്ടെങ്കിലും വിളിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കും ചിലവര്. അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോ അവര് വിളിക്കുന്ന കോള് നമ്മൾ ബ്ലോക്ക് ആക്കും, ചിലപ്പോ വിളിക്കാതിരിക്കും ഞാന്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പല രീതിക്ക് നമ്മൾ ഒഴിവാക്കാം. അപ്പൊ നമ്മൾ ഓവറായിട്ട് ഇരുന്ന ആൾക്കാരോട് സംസാരിക്കണം എന്നൊരു നിർബന്ധം ഒന്നുമില്ലല്ലോ. ചിലപ്പോ ഏറ്റവും നമ്മളെ ഞാൻ തരുമ്പോൾ നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പെൺകുട്ടികളാണ്. ഇപ്പൊ നമ്മൾ എന്നാ ആ കല്യാണത്തിന്റെ കത്ത് ഇട്ടപ്പോ അതിന്റെ അടിയിൽ നമ്പർ കൊടുത്തായിരുന്നു. അപ്പൊ അത് ബിലാലിന്റെ കയ്യിലായിരുന്നു ആ ഫോൺ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഒരു വിഷയം ഒറ്റമിട്ടോ, ബിലാലിനെ കാണാൻ അവിടെ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്, ബിലാലിനെ എന്താ ഒഴിവാക്കിയാണ്, ബിലാലിനെ തിങ്കളാഴ്ച അവൻ വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവനെ കാണിക്കേണ്ട വീഡിയോയില് ബിലാലിനെ ഒഴിവാക്കിയല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കളയുന്ന ഒരാളെന്നല്ല ഞാൻ. അപ്പൊ നിങ്ങൾ തന്നെ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു സുജിന് ഫുള്ള് മുസ്ലിംസ് ഫ്രണ്ട്സ് ആണ് അങ്ങനെയും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഒരുപാട് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, ആരും നമ്മളെ വിട്ടു പോയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്ന ചെക്കന്മാരേനെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്നത് കാണാറൊക്കെ ഉണ്ട്. പക്ഷെ അവര് അവരുടേതായ ഓരോ പണി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. കാര്യത്തിൽ ഞാൻ പറഞ്ഞ അവിടെ നിർത്തി, അതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തർക്ക് ബർത്ത്ഡേ അങ്ങനെ വിഷ് ചെയ്യല്ലോ, വിഷിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കില്ലേ, അത് ഞങ്ങൾ ആദ്യം ഫസ്റ്റത്തെ വീഡിയോയിൽ നമുക്ക് അന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങുന്ന ലെവലാണ്, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഓരോരുത്തർ പറയും എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് നാളെ, അതിന് നിങ്ങൾ നാളത്തെ വീഡിയോയിൽ വിഷ് ചെയ്യോ ചോദിക്കും. അപ്പൊ അങ്ങനെ വിഷ് ചെയ്യും ഞങ്ങള് അത് പിന്നെ അത് അതിനെപ്പറ്റിയുള്ള കമന്റ് കൂടുതലായി. കാരണം അറിയില്ല, നമ്മളെ വീഡിയോസ് ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ കാണുമ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ഓരോരോ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരത് നമ്മളോട് പറയാൻ പറയും. അതങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നെഗറ്റീവ് ആവാൻ തുടങ്ങി, ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ വീഡിയോകൾ ചെയ്ത് കൊടുക്കരുത്, അങ്ങനെ വീഡിയോയിൽ പറയരുത്, കാരണം ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി പറയാണ് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും നിർത്തി, അതും പിന്നെ ഒരാൾക്കും ചെയ്തു കൊടുക്കില്ല. എന്തിന്? എന്റെ കൂടെ ഉള്ള കൂട്ടുകാരന്മാരുടെ, അവരിപ്പോ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരുടെ കൂട്ടുകാരത്തിൽ അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അവർക്ക് ഒരാൾക്കും ചെയ്തു കൊടുക്കാറില്ല, ഒരാൾക്കും. അപ്പോ അങ്ങനെയുള്ള ആ വീഡിയോകൾ ചെയ്യലും നമ്മളവിടെ നിർത്തി, കാരണം അതൊരു നെഗറ്റീവാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരാൾക്ക് നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോ മറ്റൊരാൾ പറയാണ് ഞാൻ അന്ന് അവനോട് ചോദിച്ചത് ഓക്കെ ചെയ്തൊന്നുമില്ല, ഓ അണക്ക് ചെയ്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഒരു പ്രശ്നമാവണ്ട വിചാരിച്ചിട്ട് ഞാന് അത് ചെയ്യൽ അവിടെ നിർത്തി. ഇപ്പോ ഞാൻ ആദ്യത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്ന പ്രശ്നങ്ങൾ അതൊക്കെയല്ലേ ഇപ്പോഴും, അത് ഇപ്പൊ എനിക്ക് എന്നെ കുത്താൻ അല്ലെങ്കിൽ എന്നെ ചവിട്ടിത്താത്തന്നെ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാവരും പാടെ വന്നിട്ട്, എല്ലാവരും പാടെ അല്ല, നമ്മളെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് പേര് വന്നിട്ട് അങ്ങനെ ഇതാക്കിയും കൂടി ഇരിക്കാണ്. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, ഇപ്പൊ ഞാൻ 5000 രൂപ വാങ്ങി അല്ലെങ്കിൽ ഞാൻ, അതൊക്കെ ഇവർ അന്ന് പറഞ്ഞായിരുന്നു വീഡിയോയില്. അപ്പൊ അന്നൊരു വ്ളോഗ് ചെയ്യുമ്പോ അപ്പൊ തന്നെ പിറ്റത്തെ ദിവസം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, മല്ലു ഫാമിലിക്ക് വിളിച്ചു, അപ്പൊ അവരിങ്ങനെയാണ് പറഞ്ഞു എന്ന് അത് അന്ന് ചെയ്യണമായിരുന്നു. അല്ലാതെ നമുക്കൊരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിലൂടെ മറ്റുള്ളവരെ കാണിക്കുന്ന ഇതാക്കണ പോലെ തന്നെ ഒരുമിച്ച് ഇതാക്കി ചെയ്തപ്പോ അതൊരു ഭയങ്കര ഇതായി. കാരണം നമ്മള് സ്വപ്നത്തിൽ പോലും കൂടി വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് നമുക്കെതിരെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരാളെ ഞാൻ കുറ്റം പറയണമെന്നില്ല, കാരണം എല്ലാവരും അവരവരുടെ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് അവരുടെ ഒക്കെ ചാനലിന് അടി പോയിട്ട് കുറെ നെഗറ്റീവ് പറയുന്നുണ്ട്. മൊത്തത്തിൽ അവരെ ചവിട്ടം കിട്ടിയപ്പോ നിങ്ങളെല്ലാരും ഒരേ ഓരോ ചാനലിൽ നമുക്കെതിരെ 3-4 വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതൊക്കെ അവനവന് ഏണിങ്സ് കിട്ടാനും അല്ലെങ്കിൽ അവനവന്റെ ചാനലിൽ റീച്ച് കിട്ടാനും എന്നൊക്കെ വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ഒരിക്കലും ഞാൻ അതിനൊന്നും കുറ്റം പറയണില്ല. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു,
ഞാൻ ചെയ്തൊരു വാക്കിന്റെ പേരിലാണ് ഇത്രയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റേ ഞാൻ സഹായിക്കലാണ്, ഞാൻ പിന്നെയും അതെടുത്ത് പറയാണ്, ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാന് മറ്റൊരാളെ ഞാൻ സഹായിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങള് കൂട്ടിച്ചേർത്തതാണ്, അല്ലെങ്കിൽ ട്രോള് വീഡിയോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ട്രോള് ചെയ്യുന്ന ആൾക്കാർ കൂട്ടിച്ചേർത്തതാണ്. എന്ത്, ഞാൻ ഒരാളെ സഹായി മല്ലു ഫാമിലിയിലെ സുജിൻ ഒരാളെ സഹായിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയാണ് എനിക്ക് വരുമാനം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വീഡിയോ ഇടാൻ തുടങ്ങി. അത് കണ്ടപ്പോ ഓരോരുത്തർ വന്നിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ കണ്ടപ്പോ നമുക്കെതിരെ വന്നിട്ട് കമന്റ് ചെയ്തു. ഞാൻ ഒരിക്കലും ആ കുറ്റപ്പെടുത്തണമെന്നില്ല, കമന്റ് ചെയ്തു. അങ്ങനെ ഉണ്ടായ പ്രശ്നമാണ്. ഇനി പിന്നെ എന്തിനാണ് നമ്മളെ അങ്ങനെ, എനിക്കറിയില്ല ഞാൻ എന്താ പറയണത്, എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു കാര്യങ്ങള് എനിക്ക് പറയണം എന്ന് തോന്നി. ആദ്യം ഫസ്റ്റത്തെ കാര്യം പറയണത്, ഞാന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പൈസ വാങ്ങി. ഇത് എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയല്ലേ, പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാരും പൈസ വാങ്ങുന്നുണ്ട്. ഞങ്ങളും അതേ കാര്യമുള്ളൂ, പൈസ വാങ്ങുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ തോന്നുന്നു എനിക്ക്, നമ്മള് നമ്മളെ ചാനലിൽ പ്രൊമോഷൻ ഇപ്പൊ ചെയ്യാറില്ല. ഫസ്റ്റ് ചെയ്തിരുന്നു, പിന്നീട് ഇങ്ങോട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യണോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പൊ ഞാൻ വരുന്ന ഓരോ പ്രൊമോഷനുകൾ നമ്മൾക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പ്രൊമോഷനുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോലും ഞാൻ എടുക്കാറില്ല, കാരണം എനിക്ക് എന്തോ മനസ്സിനൊരു ഇത് പോരാ, ചെയ്യണം എന്ന് എനിക്കൊരു ഗുമ്തി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല എപ്പോഴും. പക്ഷെ അതുപോലും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസുകൾ ഇപ്പോഴും വരല്ലേ. ഇപ്പൊ ഈ വണ്ടി എടുത്ത പ്രശ്നമാണെങ്കിൽ, ഈ വണ്ടി ഇപ്പൊ 12 ലക്ഷം. ഇപ്പൊ ഇപ്പോഴും ചിലവർ പറയാണ് 12 ലക്ഷത്തിൽ നിനക്ക് വണ്ടി എടുക്കാലോ. ഞാൻ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണ്. നിങ്ങൾക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പൊ ആ ഒരു വണ്ടി ഇപ്പൊ എനിക്ക് ഫ്രഷ് എടുക്കണം, പുതിയത് എനിക്ക് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എനിക്ക് പൈസ ഓവറായിട്ട് സമ്പാദിക്കണം എന്ന് തോന്നുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടം പോലെ പ്രൊമോഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ എടുത്തേനെ, കാരണം ഞാൻ പറഞ്ഞ പൈസക്ക് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് പ്രൊമോഷൻ കിട്ടും ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് മാത്രം മതി, അത് മാത്രമാണ് എന്റെ ശരണം എന്ന് വിചാരിച്ചിട്ട് നടക്കണം ഞാന്. പക്ഷേ ഞാൻ ഇനിയിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നമ്മളെ കുറ്റപ്പെടുത്ത എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. കുറച്ച് പേരിട്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ ഒന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയാ. അപ്പൊ എന്തായാലും പറയണം എന്നെനിക്ക് തോന്നി. ഇനി ഇതിനെ പറ്റിയിട്ട്, ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കുക, അല്ലെങ്കിൽ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യില്ല, കാരണം ഇനി ഞാൻ അത്യാവശ്യത്തിന് ഞാൻ ചെയ്ത തെറ്റിയാണ് ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ ആ വാക്ക് എനിക്കാരും പൈസ, ഞാൻ പാവപ്പെട്ടനായിരുന്നപ്പോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച് നടന്നവനായിരുന്നപ്പോ എനിക്കാരും പൈസ തന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ വാക്കാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചാൽ അതിന് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇപ്പോഴും പറയാണ് മാപ്പ്. ആ പറഞ്ഞ വാക്കിനാണ് എനിക്ക് തെറ്റ്, സോറി. ഓക്കെ. ഇനി ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഒന്നും പറയില്ല, ഉറപ്പാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് ഒന്നും, ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാനൊന്നും നമ്മുടെ ചാനലിൽ ഞാൻ പറയില്ല. ചിലപ്പോ എനിക്ക് തോന്നണു നമ്മള് ഒരാളേനെ കുറ്റപ്പെട്ട, നമ്മള് എനിക്ക് അറിയില്ല, നമ്മൾ ചിലപ്പോ ആരെയും കുറ്റപ്പെടുത്താണ്ട് ഇതാക്കാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ ഒന്നും ചെയ്യാണ്ട് ഇതാവോണ്ടായിരിക്കാം. ചിലപ്പോ മൊത്തത്തിൽ ചിലപ്പോ ഒന്നിനു കിട്ടിയപ്പോ പിന്നാലെ നമുക്കിനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. എന്തായാലും എനിക്ക് ഇനി ഇതിനെ പറ്റി ഒന്നും പറയല്ല. അപ്പൊ എന്തായാലും ഞാൻ ആ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് ഞാൻ പിന്നെ ചോദിക്കണം, സോറി. ഓക്കെ. പിന്നെ പ്രൊമോഷന്റെ കാര്യങ്ങള് അത് നിങ്ങൾ തന്നെ യൂട്യൂബിൽ നന്നായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും. എല്ലാവരും പ്രൊമോഷന് പൈസ വാങ്ങും, വാങ്ങാതെ ചെയ്യുന്ന ഒരാളുമില്ല. അതുപോലെ ഞാനും കാട്ടിയിട്ടുള്ളൂ. പിന്നെ പ്രൊമോഷന്റെ പൈസയുടെ ഇതൊക്കെ ഓരോരുത്തർ കാണിക്കേണ്ടെന്ന് കണ്ടു, അവരോട് അതിന്റെ ഡേറ്റ് നോക്കാൻ പറയും, ആ ഡേറ്റ് കാണിക്കാൻ പറയും. ആ ഡേറ്റ് കാണിച്ച് ഞാൻ ഇടുന്ന എന്റെ വ്ളോഗ് നോക്കാം. അവരുമായിട്ട് ഇപ്പൊ വേറെ ചാനലിട്ട വീഡിയോ ഇപ്പോഴും എന്റെ ചാനലുണ്ട്. ഞാൻ അങ്ങനത്തെ ചാനലൊന്നും ഞാൻ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറയും, അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പഴയതിന് മാത്രമേ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും മനസ്സിലായി. അവസാനമായിട്ട് എനിക്കൊന്നേ പറയുള്ളൂ, ശരിക്കും എനിക്ക് മനസ്സിലായിട്ടോ, കാരണം ഒരു പ്രശ്നം വരുമ്പോ നമ്മളെ കൂടെ നിൽക്കുന്നവരെ തന്നെയാണ് നമ്മൾ ശരിക്കും കൈവിടാതെ ഇരിക്കേണ്ടത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഇപ്പൊ എന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരന്മാർ പല ആൾക്കാരാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പ്രശ്നങ്ങൾ വരുമ്പോ എന്ത് കാര്യം ആടാ ഞാൻ ഉണ്ടോ അങ്ങനെയുള്ള, അപ്പൊ നമ്മൾ കൂടെ ചില്ലട നടക്കാണ് ചെയ്തിരുന്നത്. പക്ഷെ അവര് പോലും കൂടി ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് കോണ്ടാക്ട് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളിവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വിളിച്ച് എന്നോട് പറയാറുണ്ട്, എടാ നീ അവർക്ക് ഇതെങ്കിൽ വീഡിയോ ഒന്ന് ചെയ്യാൻ കേട്ടോ, കാരണം അതങ്ങനെ വിട്ടുള്ള പ്രശ്നം കഴിഞ്ഞില്ല. അപ്പൊ അവര് എടാ ഞാൻ വന്നിട്ട് അണക്കെതിരെ ഒരു വീഡിയോ ചെയ്യട്ടെ. അങ്ങനെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേണ്ട എനിക്കെതിരെ ഒരാളും സംസാരിക്കരുത്, കാരണം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും കൂടി നെഗറ്റീവ് വരുമ്പോൾ അത് എനിക്ക് വിഷമാവും. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞു വിട്ട് 10-30 മിനിറ്റ് ഞാൻ ഈ വീഡിയോ ആക്കണില്ല, ഇത്രയേ ഉള്ളൂ.
പിന്നെയും പറയുന്നു ഞാൻ ഞാൻ ചെയ്ത ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ മാപ്പ്. പിന്നെന്താ പറയുള്ളേ, പിന്നെ ഓക്കെ. അപ്പൊ എന്തായാലും ടാറ്റ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ ഇനി ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യില്ല. ഓക്കെ, ടാറ്റ.